സിൽവർ ലൈനിൽ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി യു ഡി എഫിന്റെ ലഘുലേഖ പുറത്തിറക്കി. പദ്ധതിയെക്കുറിച്ച് സർക്കാരിനോടുള്ള യു ഡി എഫിന്റെ ചോദ്യങ്ങളും പദ്ധതിയുടെ അശാസ്ത്രീയതയും വിശദീകരിക്കുന്ന ലഘുലേഖ എല്ലാ വീടുകളിലും എത്തിക്കും. യു ഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് ലഘുലേഖ പ്രകാശനം ചെയ്തത്. ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, ഈ ലഘുലേഖയുടെ ഉള്ളടക്കം എന്താണ്? സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുന്ന ലഘുലേഖയാണ് യു ഡി എഫ് പുറത്തിറക്കിയത്. യു ഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് ലഘുലേഖ പ്രകാശനം ചെയ്തത്. പദ്ധതിയുടെ ദോഷവശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ലഘുലേഖ. ഇതിനൊപ്പം കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്ഥിരം സമരവേദികൾ തുറക്കുമെന്നും ഇന്നത്തെ യു ഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് ആ തീരുമാനവും വന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ പ്രധാനമായും ലഘുലേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ, ഈ പദ്ധതി നടപ്പാക്കാനുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ അശാസ്ത്രീയത, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ ലഘുലേഖ എല്ലാ വീടുകളിലും എത്തിക്കും. നേരത്തെ തന്നെ അത് തീരുമാനമായിരുന്നു. ഈ ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ചുള്ള ഈ പദ്ധതി നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് ജനങ്ങളെ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ പ്രതിപക്ഷം നടത്തുമെന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇതും നടക്കുക. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വിവരങ്ങൾ നൽകിയത്. അതേസമയം കേരളയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ്.